ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഐ പി ഒ 8 ഇരട്ടിയാണ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഐ പി ഒ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് ഐ പി ഒ എന്ന് കാണാൻ പറ്റും. അവിടെയൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കറണ്ട് ഐ പി ഒസ് കാണാനായിട്ട് സാധിക്കും. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഐ പി ഒ ഇന്ന് ക്ലോസ് ആകും. ടോളിൻസിൻ്റെ ഐ പി ഒ ഇന്ന് ക്ലോസ് ആകും. ചെകന്നാഥ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഇന്ന് ക്ലോസ് ആകും. അതൊരു എസ് എം ഇ ഐ പി ഒ ആണ്. അടുത്തതും ഒരു എസ് എം ഇ ഐ പി ഒ ആണ്. അടുത്തതും എസ് എം ഇ ആണ്. അപ്പോൾ എസ് എം ഇ ഐ പി ഒസ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം പൈസ കൂടുതൽ വേണം. 100,000 മുകളിലൊക്കെ വേണം ഒരു ലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യുന്ന ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഐ പി ഒ ആണ്. പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്ന പി എൻ ഗാഡ്ജിൽ ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഐ പി ഒ, അത് നാളെ ക്ലോസ് ആകുള്ളൂ. അപ്പോൾ നാളെയും കൂടെ സമയമുണ്ട്. എന്തായാലും ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഐ പി ഒ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ഐ പി ഒ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇൻവെസ്റ്റർ ടൈപ്പ് നമ്മൾ ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽ തന്നെ മതി. ബിഡ് വണ്ണ്, ബിഡ് വണ്ണിൽ 214 ക്വാണ്ടിറ്റി 70 രൂപ. ഒന്നും അവിടെ ചെയ്യേണ്ടതില്ല. ടോട്ടൽ ബിഡ് വാല്യൂ 14,980 ഞാനൊരു 2-3 ബിഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് കിട്ടിയാലോ, കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഒരു ബിഡ് 2, ക്വാണ്ടിറ്റി പറയുന്ന പോലെ തന്നെ 214, പ്രൈസ് സെയിം തന്നെ കൊടുക്കാം നമുക്ക്, 70. ഓക്കെ, രണ്ടാമത്തെ ബിഡും കൊടുത്തു. ഇനി നമുക്ക് ബിഡ് 3 കൂടെ കൊടുക്കാം. 214, 70. ഇത് ഇങ്ങനെ കൊടുക്കണമെന്നൊന്നുമില്ല. ഒരു ബിഡ് ഒക്കെ ചെയ്തിട്ട് സാധാരണ അത് കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ബിഡ് 1, 2, 3 കൊടുത്തു. കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് താഴെ ഉണ്ട്, പക്ഷേ അതൊന്നി ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേത് പോവുകയാണ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ബിഡിൽ പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ യു പി ഐ കൊടുത്തിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ യു പി ഐ ഡി ഒന്നും കൂടി ചെക്ക് ചെയ്യുക. എൻ്റെ യു പി ഐ ഡി ഇതല്ല. എന്തായാലും കട്ട് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ പോവുകയാണ്. നമ്മുടെ യു പി ഐ ഡി കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ യു പി ഐ ആപ്ലിക്കേഷനിൽ ഓതറൈസേഷൻ കൊടുക്കാനായിട്ട് വരും. അതായത് പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല, പേയ്മെൻറ്റ് പോകില്ല, പേയ്മെൻറ്റ് ബ്ലോക്ക് ആകുകയുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള റിക്വസ്റ്റ് യു പി ഐയിൽ വരും. അതൊരു 24 മണിക്കൂറിനുള്ളിലാണ് വരിക. ആ സമയത്ത് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. കിട്ടിയില്ലെങ്കിൽ ക്യാഷ് പോവില്ല. ഓക്കെ, താങ്ക് യു.